ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചേരങ്ങ കൊണ്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ചേരങ്ങ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ചേരങ്ങാമും ചിരങ്ങാമും അങ്ങനെ പല എൻ്റെ വെജിറ്റബിൾസിൻ്റെ ഐറ്റത്തിലൊരു എന്താ പറയുക, നമ്മുടെ കറിയൊക്കെ വെക്കുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിരങ്ങ. ഇതിൽ നിന്ന് ഞാൻ ഈ വലിയ പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ, മറ്റേ ചെറിയ പീസ് എടുക്കുന്നില്ല. ഈ വലിയ പീസ് നാല് കഷ്ണങ്ങളായി കീറി ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കിയിട്ടെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി നമ്മുടെ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഒരു രണ്ട് വിസിലിൽ നമുക്കിത് അടുപ്പിച്ച് വേവിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് വേവിച്ചെടുക്കാം. ഇതായി ഇപ്പോൾ ഇത് ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര, ഒരു പാക്കറ്റ് പാല്, പിന്നെ നമുക്ക് ഏലക്കായ കൂടെ വേണം. ഒരു നാല് ഏലക്കായ കൂടെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ വേവിച്ച ചിരങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് ഇത് അരച്ചെടുക്കാൻ പാകത്തിനുള്ള പാലും കൂടെ നമുക്ക് ഇത് ഒഴിച്ചെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിരങ്ങ ഇതാ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കോൺഫ്ലവറിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ പാല് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ അടിച്ചു വെച്ച മിക്സിലേക്ക് നമ്മുടെ ബാക്കി പാല് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ച് കുറുക്കിയെടുക്കണം. അതിനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. പാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് ചെല്ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് ഇത് ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര കൂടെ നമ്മുടെ എടുത്തു വെച്ച പഞ്ചസാരയും ബാക്കിയുള്ളത് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കട്ട കെട്ടാതെ നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കോൺഫ്ലവറൊക്കെ ഒഴിച്ചു കൊടുത്തതല്ലേ അത് കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ വക്കത്തൂടെ കാണുന്നതൊക്കെ ഇതൊരു കയ്യിലുണ്ട് തന്നെ വടിച്ച് നമുക്ക് ഇതിലേക്ക് ആക്കി കൊടുക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ പുഡിംഗ് മിക്സ് ഇതാ ഇവിടെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നല്ല തിക്കായി തന്നെ വന്നിട്ടുണ്ട്. ഇനി സമയത്ത് നമുക്കിതിലേക്ക് മധുരം കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരല്പം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സെറ്റാക്കുന്നതിനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പരന്ന പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുന്നത് വരെ നമുക്ക് പുറത്ത് തന്നെ വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് പിന്നെ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്കിഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാ വെച്ചാൽ നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിരങ്ങ കൊണ്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതേപോലെയുള്ള സിമ്പിൾ റെസിപ്പികളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.